ഹലോ, അസ്സലാമു അലൈക്കും. ആയിഷ വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂരുകാരുടെ കായയുടെ റെസിപ്പിയാണ്. ഇതിന് മറ്റു സ്ഥലങ്ങളിൽ ഉന്നക്കായ എന്നാണ് പറയൽ. നമുക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും നോമ്പ് തുറ സമയത്തും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് നമ്മുടെ കായട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായി എന്നത്തെയും പോലെ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ളത് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. പലയിടത്തും പല മെത്തേഡിലാണ് ഈ കായട എന്ന് പറയുന്ന റെസിപ്പി ഉണ്ടാക്കുന്നത്. എൻ്റെ വീട്ടിൽ ഈ ഒരു മെത്തേഡിലാണ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അരക്കിലം പഴമാണ് എടുത്തിട്ടുള്ളത്. ഓരോരു ആളുടെ വീട്ടിലുള്ളവരുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് പഴത്തിൻ്റെ അളവ് കൂട്ടാം. ഞാനിവിടെ ഇപ്പോൾ അരക്കിലോൻ പഴമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ പഴത്തിൻ്റെ മുൻ ഫ്രണ്ടും ബാക്കും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതൊരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. ഒന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കണം. ഞാനിവിടെ പഴത്തിൻ്റെ തോൽ കളയാതെയാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. നമുക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ പഴത്തിൻ്റെ തോൽ കളഞ്ഞ് അത് ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു സ്റ്റീമറിലേക്ക് ഇട്ടിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഇതൊരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്കിത് സ്റ്റീമായി കിട്ടും. നമ്മുടെ പഴം വേവുന്ന നേരം കൊണ്ട് നമുക്ക് അതിന് വേണ്ട ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അതിനായി ഞാനൊരു ഫ്രൈ പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഗീ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഉണക്കമുന്തിരി ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ മുന്തിരി ഒരു ബ്രൗൺ നിറമായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിനത് വേറൊരു ബൗളിലേക്ക് എടുത്തു മാറ്റാം. നമുക്ക് തന്നെ ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ മുട്ടയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ വലിയ മുട്ടയാണ് ഉള്ളതുകൊണ്ട് ഞാൻ 3 മുട്ട എടുത്തല്ലോ. നിങ്ങളുടെ കയ്യിൽ ചെറിയ മുട്ടയുള്ളതെങ്കിൽ ഒരു 4 മുട്ട വരെ എടുക്കാം. അപ്പോൾ നമുക്കിതും വറുക്കണം. അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉണക്കമുന്തിരി ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഞാൻ മുട്ട കലക്കുമ്പോൾ തന്നെ മുട്ടയിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടാണ് കലക്കിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ വറുക്കുന്നതിൽ പഞ്ചസാര ഇടാത്തത്. ഈ വറുത്തതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായ് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കായയുടെ ഫില്ലിംഗ് ഏകദേശം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിതിൻ്റെ ഫില്ലിംഗ് റെഡിയായി കിട്ടാൻ വേണ്ടിക്ക്. അപ്പോൾ നമ്മുടെ പഴം എന്തായി എന്ന് നമുക്ക് നോക്കാം. പഴം വെന്തിട്ടുണ്ട്. നമുക്ക് രണ്ട് ഭാഗം നോക്കാം. പഴം നമുക്ക് നല്ലവണ്ണം വേവി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനിത് വേറൊരു പാത്രത്തിലേക്ക് തോൽ കളഞ്ഞ് മാറ്റണം. അപ്പോൾ നമുക്കിനി അത് ഇത് തോൽ കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഒരു തവിയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം പഴം. അങ്ങനെ നമ്മുടെ പഴമെല്ലാം ഇവിടെ നല്ലവണ്ണം ഉടച്ച് നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറച്ച് ചെറിയ ഉരുളയായി കയ്യിലെടുത്ത് അതൊന്ന് പരത്തിയിട്ട് അതിലേക്ക് നമ്മൾ ആക്കി വെച്ച ഫില്ലിംഗ് അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ രണ്ട് ഭാഗവും ഒരുമിച്ച് മുട്ടുന്ന വിധത്തിൽ ഒന്ന് മടക്കി പ്രസ് ചെയ്യുക. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂവിക്കൊടുത്തിട്ട് അതൊന്ന് കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടിയെടുക്കുക. അതുപോലെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ കായട നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബാക്കി എല്ലാ കായയുടെയും നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. വളരെ പെട്ടെന്ന് ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരം തന്നെയാണ് ഈ കായട എന്ന് പറയുന്ന റെസിപ്പി.
അപ്പോൾ നമ്മുടെ ഫുൾ കായടെ നമുക്ക് റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. നമുക്കതിന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിക്ക് ഒരു പാൻ ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുക്കാം. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഓയിലിൽ അങ്ങനെ നല്ല വെള്ളം തിളച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കതിന് അതിലേക്ക് ഓരോരി കായടയായിട്ട് ഇട്ട് കൊടുക്കാം. ഓയിൽ നല്ലവണ്ണം തിളച്ചതിന് ശേഷം മാത്രമേ കായട ഇടാൻ പാടുള്ളൂ. അങ്ങനെ നമുക്ക് കായടയെല്ലാം ഇട്ടതിന് ശേഷം കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കായട ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എല്ലാ പാകവും ഒരുപോലെ മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കായട നമുക്കിവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ നിങ്ങളിതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്കിതിഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ. ബൈ.